നമസ്കാരം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അടുത്ത ബന്ധമാണ് ഈ കാലഘട്ടത്തിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ളത് ഇത്രയും നല്ല രീതിയിലുള്ള സൗഹൃദം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നതും നമുക്കറിയാം ഇന്ത്യയെ പല കാര്യങ്ങളിലും തുറന്ന് അനുകൂലിക്കുന്ന എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമേരിക്കയാണ് കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷമായിട്ട് നമ്മൾ കാണുന്നത് ഐക്യരാഷ്ട്ര സഭയിലാണെങ്കിലും അല്ലെങ്കിൽ മുന്നൂറ്റി എഴുപതാം അനിശ്ചിതത്തിന്റെ കാര്യത്തിലാണെങ്കിലും പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഇന്ത്യ എടുത്ത നിലപാടുകൾക്കൊപ്പം കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്ന ഒരു അമേരിക്കയാണ് ഇപ്പോഴുള്ളത് ആ അമേരിക്കയുടെ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ നല്ല രീതിയിൽ സ്വീകരിക്കേണ്ടത് എല്ലാ ഇന്ത്യക്കാരുടെയും തീർച്ചയായിട്ടും ഉത്തരവാദിത്വം തന്നെയാണ് അഹമ്മദാബാദിൽ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറന്നിറങ്ങിയപ്പോൾ സ്വപ്നങ്ങൾ ഏറെയാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നത് തന്നെയാണ് ഇന്ത്യ സ്വപ്നം കാണുന്നത് ഏതാണ്ട് പതിനൊന്ന് നാൽപ്പതോടെയാണ് ട്രംപിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വൺ അഹമ്മദാബാദിൽ പറന്നിറങ്ങിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാനി അടക്കമുള്ളവർ ട്രംപിനെ സ്വീകരിക്കാൻ അഹമ്മദാബാദ് വിമാനത്താവളത്തിലെത്തി വിമാനത്താവളത്തിൽ നിന്ന് റോഡ് ഷോയായാണ് ട്രംപും മോദിയും മൊട്ടേറ സ്റ്റേഡിയത്തിൽ നടക്കുന്ന നമസ്തേ ട്രംപ് എന്ന പരിപാടിയിലേക്ക് പോകുന്നത് ദ്വിദിന സന്ദർശനത്തിനായിട്ടാണ് ട്രംപ് ഇന്ത്യയിലെത്തുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ മെലാനിയയും മകൾ ഇവാനികയും ഭർത്താവും ഒപ്പമുണ്ട് അതോടൊപ്പം തന്നെ ഉന്നതതല പ്രതിനിധി സംഘവും ട്രംപിനൊപ്പം ഉണ്ടാകും ഇന്ത്യയിലെത്തുന്ന ഏഴാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ആറ് പ്രസിഡന്റുമാരാണ് ഇന്ത്യയിലെത്തിയത് ഇതിൽ ജിമ്മി കാർട്ടറും ബിൽ ക്ലിന്റനും ജോർജ് ഡബ്ല്യു ബുഷും ബറാക്ക് ഒബാമയും ഒക്കെ ഉൾപ്പെടുന്നുമുണ്ട് പക്ഷേ കഴിഞ്ഞ പ്രസിഡന്റ് ആയിരുന്ന ഒബാമയുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു അതിനുശേഷം ഇത്രയും മികച്ച ബന്ധം പുലർത്തുന്ന ഒരു പ്രസിഡന്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് കൂടി പറയേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇത്തവണയും അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ട്രംപ് തന്നെ വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യ അമേരിക്ക ബന്ധം ഒരുപക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും ദൃഢമായതും ശക്തമായതുമായിട്ടുള്ള സൗഹൃദ ബന്ധമായി മാറുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇനി നടക്കാൻ പോകുന്ന റോഡ് ഷോയും അതുപോലെ തന്നെ മറ്റ് കാര്യപരിപാടികളുമൊക്കെ എന്തുമാത്രം ഇമ്പാക്റ്റാണ് ഇന്ത്യയിലും ലോകത്തും ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം